നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലെ ഒരു അട്ടിമറി ഫലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുമെന്ന വിവരങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെലങ്കാനയിൽ മുസ്ലിം വിഭാഗത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് BRSന് ലഭിച്ചത്. കോൺഗ്രസിനെ നേരിടാൻ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഈ പിന്തുണ BRSന് വലിയ കരുത്തുണ്ടാക്കി. എന്നാൽ ഇത്തവണ മുസ്ലിം ജനതയിലെ ഭൂരിഭാഗം പേരും BRSനെ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഫലമാണ് തെലങ്കാനയിൽ ഉണ്ടാവുക. തെലങ്കാനയിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 13% വരുന്ന മുസ്ലിങ്ങൾ സംസ്ഥാനത്തെ 119 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 45 എണ്ണത്തിൽ നിർണായക ശക്തികളാണ്. ഇവരുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ അത് BRSനെ ഏൽക്കുന്ന കനത്ത തിരിച്ചടിയായി മാറും. ഒരു സമയത്ത് അവിടുത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തെലുങ്കുദേശം പാർട്ടിയെ പിന്തുണച്ചിരുന്നുവെങ്കിലും കോൺഗ്രസിനും അവർ പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ YS രാജശേഖര റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 4% സംവരണം പോലും ലഭിച്ചിരുന്നു. എന്നാൽ 2009 YSR മരണശേഷം മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങി. 2010 2011 കിരൺകുമാർ റെഡ്ഡി ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. AIMIM 2011 കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ 2014 BRS സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. 2014 2018 ഇടയിൽ KCR സർക്കാർ ദരിദ്ര മുസ്ലിം കുടുംബങ്ങൾക്ക് വിവാഹ ചെലവുകൾക്കായി 1,00,000 രൂപയുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി മുസ്ലിങ്ങൾക്ക് മാത്രമായി 206 റെസിഡൻഷ്യൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചതാണ് ഏറ്റവും വലിയ സംരംഭമായി മാറിയത്. ആ ഒരു കാലത്ത് തെലങ്കാനയിൽ ഒരിടത്തും വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. AIMIMമായുള്ള സൗഹൃദ സഖ്യം BRSനെ ഒരു പരിധിവരെ സഹായിച്ചു. അത് 2018 തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ BRSന് വീണ്ടും വോട്ട് ചെയ്യുന്നതിൽ കലാശിച്ചു. ഇത്തവണയും AIMIM BRSന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ KCRന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾ വിശ്വാസം അർപ്പിക്കുമെന്ന് BRS ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള വലിയ ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ ന്യൂനപക്ഷങ്ങൾ വൻതോതിൽ തങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ നിന്നാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം ഉടലെടുത്തത്. ഇത് തീർച്ചയായും തെലങ്കാനയിലും സ്വാധീനം ചെലുത്തുമെന്നാണ് മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനായ പ്രൊഫസർ നാഗേശ്വർ ചൂണ്ടിക്കാണിക്കുന്നത്.